ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നൊരു വീഡിയോ. അപ്പോൾ നമ്മൾ പുറത്ത് സാധനം വാങ്ങൽ മാസം മാസമാണ്. നമ്മൾ ഫസ്റ്റ് വാങ്ങിക്കൊണ്ടിരുന്നത് കാഞ്ഞങ്ങാടി റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. പിന്നെ അതിൻ്റെ ഷോറൂം ചെറുത്തൂർ വന്നതിന് ശേഷം ചെറുത്തൂരിൽ നിന്നാണ് വാങ്ങൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്കര വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഇതാ നമ്മൾ റിയലിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഉമ്മ ട്രോളി വരുന്നത് വേണം. ആ ഉമ്മ ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ ഉമ്മ ഇതിലേ പോയോണ്ട് ഷൻസൂറിന് പോകാം, നമുക്ക് ഇതിൽ തന്നെ പോവാം. അപ്പോൾ ഇതാ ട്രോളി എടുത്തിട്ടുണ്ട്. ഷൻസൂറിന് പണ്ടൊക്കെ ട്രോളി ഇരുത്തലുണ്ട് കേട്ടാ. പക്ഷേ ഇപ്പോൾ അവൾ ഇരിക്കില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കുഞ്ഞു കയ്യിൽ ഇരിക്കുന്ന കണ്ടിട്ട് അതിന് ഇരുത്തുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിന്. നമുക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല അതിലിരിക്കണം. കേട്ടോൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് ഓരോ സാധനമൊക്കെ ഇങ്ങനെ നോക്കണം. അപ്പം അതിലിരുന്നാൽ നമ്മൾ പോകുന്ന നമ്മളൊന്നും സ്ഥലത്തല്ലേ പോലും. അപ്പോൾ ഇതാ ഉമ്മ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി ഞാൻ എന്താ പറയുക, മ്യൂസിക്കാ അങ്ങനെ എന്തെങ്കിലും കേട്ട് കാണിച്ചിരാം. ഓക്കെ, ഓൺ വോയിസ് വേണ്ടടുത്ത് ഓൺ വോയിസ് ഇട്ടിട്ട് ഒന്ന് പറയട്ടെ. ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ മസാലപ്പൊടികൾ, സോസ്, ജാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അപ്പോൾ ഉമ്മ ഗരം മസാല പരുത്തിയിട്ട് കാണുന്നതിനായിട്ട് നോക്കി ഞാൻ നോക്കി കൊടുക്കുന്നപ്പോഴത്തേക്കും ഉമ്മക്ക് കിട്ടി. ഓക്കെ, പിന്നെ വേറെ എന്താണ്? ആ പിന്നെ വേറെ എന്താണ്? വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടും നോക്കുകയാണ്. അപ്പോൾ ഷെൻസോക്ക് ഞാനൊരു ജാം എടുത്തിട്ടുണ്ടായിട്ടായിരുന്നു. ജാം ഞാൻ ഷെൻസോക്ക് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇതുവരെ കൊടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. ഒന്നുമില്ല, അത് എന്താ പറയുക, അങ്ങനത്തെ സാധനം അങ്ങനെ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ആ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഓക്കെ, അതായത് എൻ്റെ വർക്ക് തിന്നിട്ട് ഞാൻ ഷെൻസോന് അങ്ങനെ ജാമ വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ അമ്മാൻ്റെ അടുത്ത് നിന്നൊക്കെ തിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഒരു സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ വെറുതെ ഉമ്മാരെ കൂടെ പോകുന്നതുണ്ട്. ഞാനൊന്നും സാധനങ്ങളൊന്നും എടുക്കാറില്ല, കാരണം ഉമ്മക്ക് ആരെയും പറയില്ല എന്തൊക്കെ സാധനം തീർന്നിട്ടുണ്ട്, എന്തൊക്കെ വാങ്ങണം. അപ്പോൾ അതൊക്കെ ഉമ്മ നമ്മളെല്ലാം ചെയ്യുന്നതെങ്കിൽ അതൊക്കെ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നതും എന്താ പറയുക, തീരാനായി നോക്കുന്നതും ഉമ്മ അല്ലേ, ഞാനല്ലല്ലോ. അപ്പം ഉമ്മ കാരണം നല്ല പറക്കുന്നത് വരുമ്പോൾ എന്തൊക്കെ ഞാൻ ഉമ്മ പെട്ടെന്നാണ് പറഞ്ഞത് സാധനം വാങ്ങാൻ പോയാലോ. അപ്പോൾ എനിക്കറിയില്ല, കാരണം എനിക്കറിയില്ലല്ലോ എന്തെല്ലാം വേണ്ടെന്നുള്ളത്. അപ്പോൾ ഉമ്മ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവില്ല എന്തൊക്കെ വേണമെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ്, ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ പറയുക, ഇവിടെ എന്താ അതൊക്കെ ഉണ്ട്. ഇതൊരു ഫ്രെയിമിൻ്റെ സെക്ഷൻ ഉണ്ടോ? ഇത് കുഞ്ഞ് ഫ്രെയിം കേട്ടോ, ഒരു 53 രൂപ അങ്ങനെ. അത് എന്തേ ഇല്ലോട്ടോ, ആ ഫ്രെയിമിന് നല്ല രസമുണ്ട്, ചെറിയ കുഞ്ഞ് ഫ്രെയിം. ഓക്കെ, ഞാൻ വെറുതെ നോക്കിയതാണ്. പിന്നെന്താണ്, അപ്പോൾ ഷെൻസും കൂടെ ഒരു കൊടുത്തിട്ട് ഉമ്മൻ്റെ എനിക്ക് എൻ്റെ ഭർത്തടക്ക് ഇത് തരണം അങ്ങനെ പറഞ്ഞൊക്കെ. ഇപ്പോൾ ഷെൻസൊക്കെ കുറച്ച് ദിവസമായിട്ട് ഭർത്തടേൻ്റെ ചിന്തയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അടുത്ത മാസം ഭർത്തടേ എന്നങ്ങനെ അറബിക് മന്തിൽ അടുത്ത മാസമാണ് വരുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവർക്കുള്ള ഭർത്തടേ എന്നുള്ള ചിന്ത മാത്രമാണ്. അപ്പം ഇങ്ങനോട് ഇങ്ങനെ ഐഡിയ നമ്മുടെ കളിക്കുക ചെയ്യുന്നത് കേട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ വേറെ എന്താ പറയേണ്ടത് ഗൈസ്? പിന്നെ അങ്ങനെ ഇവിടെ ഞാനിങ്ങനെ കപ്പ് വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കിയ കേട്ടോ. അപ്പോൾ വേറെന്താ, നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. ആ ചെറുതിന് അത്ര റേറ്റ് ഇല്ല കേട്ടോ. ഞാൻ ഇപ്പം നോക്കിയത് 72 രൂപയാണ് കേട്ടോ. വലുതിന് 100 സംതിങ് റേറ്റ് ഉണ്ട്. അതായത് 72 73 അങ്ങനെ റേറ്റ് വരുന്നില്ലോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എനിക്ക് ഇങ്ങനെ പോയടുത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്തോ അവിടെ ഉണ്ട് സാധനമാണ്. അപ്പോൾ ഞാൻ ശനിതം കൂടി ഇങ്ങനെ മണിയിട്ട് ചൊലിച്ചതൊന്ന്. പിന്നെ വേറെന്താണ് ഗൈസ്? അപ്പോൾ ഇവിടെ കുറേ ആക്സസറി, ഇത് സ്കൂൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സ്കൂൾ സെക്ഷനാണല്ലോ, പെന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷെൻസ് ചെയ്ത് പെന്നെടുത്തിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ അത് വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന പെന്നെന്നൊക്കെ പറ്റാതെ തട്ടി മുട്ടിയാടെ തന്നെ വെച്ചു. പിന്നെ വേറെ എന്താണ്? ഇത് പിന്നെ ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു വീട് കൊടുത്തു കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ആടുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് വീട് കൊടുക്കാനൊന്നും പറ്റൂല.
അപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് ജില്ല എന്ത് പറഞ്ഞുകൊണ്ട് ഞാൻ വീട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബാഗുണ്ട്, ലേഡീസ് ബാഗ്, ജെൻറ്റ്സ് ബാഗ്, സ്കൂൾ ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ബാഗ് എടുത്ത് നോക്കി, എനിക്ക് ഇങ്ങനത്തെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പം വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാ കേട്ടോ, അങ്ങനെ റേറ്റ് നോക്കി. പിന്നെ എല്ലായിടത്തും പോയാലും ഇങ്ങനെ ബാഗ് കണ്ടിൽ റേറ്റ് നോക്കും കേട്ടോ. എല്ലാ ഏടെ എന്ത് സ്ഥലത്തിൻ്റെ ആയാലും അങ്ങനെയാണ്, ഞാൻ വെറുതെ റേറ്റ് നോക്കും. ഇങ്ങനെ അങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ നോക്കിയതാണ് ആ ഒരു ബാഗ്. അപ്പോൾ അങ്ങനെ വേറെ ഇങ്ങനെ രണ്ട് മൂന്ന് ബാഗ് വെറുതെ ഇങ്ങനെ നോക്കി. അതിന് മാത്രമേ അതിനോട് സംതിങ് കണ്ടിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിനും 1000 വലുതിനൊക്കെ അതിൻ്റെ സൈസുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ 1000 അങ്ങനെയൊക്കെ റേറ്റ് വരുന്ന കേട്ടോ. ഞാൻ 500 ആദ്യമായിട്ടാണ് ഈ ഒരു ബാഗ് ഞാൻ ഇവിടെ കാണുന്നത്. ഞാൻ വേറെ ഷോപ്പിൽ അവിടെ പണ്ട് നോക്കിയപ്പോൾ 800 അങ്ങനെയൊക്കെ റേറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെറുതെ ടവലിൻ്റെ റേറ്റ് നോക്കി കണ്ടില്ലേ, ചുമ്മാ നമുക്കിങ്ങനെ റേറ്റ് ഇങ്ങനെ സാധനങ്ങളുടെ റേറ്റ് നോക്കാൻ ഭയങ്കര രസമല്ലേ. നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ഒരു സാധനം നോക്കാറില്ല, അതുപോലെയാണ് ഞാൻ ഷോപ്പിൽ പോയാൽ. ഓക്കെ, ഞാൻ ഈ റേറ്റ് കുറഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എല്ലാം നോക്കിയിട്ട് നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഓൺലൈനിലായാലും അങ്ങനെയാണ്, ഏറ്റവും റേറ്റ് കുറഞ്ഞ നല്ല സാധനം ഉണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെ ഞാൻ വെറുതെ നോക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ ഐറ്റംസ് കണ്ടപ്പോൾ വെറുതെ ചുമ്മാ നോക്കിയതാണ്. ഇതെന്തോ ബേബീസിൻ്റെ തൊട്ടിലിടുന്ന നെറ്റാണ്, അങ്ങനെ എന്തുമാണ്. ഓക്കെ, പിന്നെന്താണ് ഇവിടെ, ഇതാ കുറേ ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ വേറെ എന്താ ഗൈസ്, അവിടെ ഈ സെക്ഷനിൽ ആ പ്രസിഡന്റ് ബാഗും പ്രസിഡന്റ് ന്യൂ ബോണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ വേറെ എന്താ, പിന്നെ ഈ സൈഡിൽ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ കൊതുവല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ വെറുതെ ബെഡ്ഷീറ്റ് അങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്. ഓക്കെ, പിന്നെ വേറെ എന്താ, ഞാനിങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതൊക്കെയാണ് വേറെന്താണ് സംസാരിക്കുന്നത്. കേൾക്കുമ്പം എന്തെങ്കിലും ബോറായിട്ട് തോന്നണമെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ബാസ്ക്കറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഇവിടെ കിച്ചൺ ഐറ്റംസ്, ബാത്റൂം ഐറ്റംസ്, ബക്കറ്റ്, പാട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് കിച്ചണ് ഞാനൊക്കെ പല എടുക്കുന്നത് കൊണ്ട് തന്നെ ഒക്കെ കിച്ചൺ ആക്സസറീസ് നോക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി ഇങ്ങനെ നമ്മൾ പൊടികളിത് കിട്ടി വെക്കുന്ന പാത്രങ്ങൾ ഒരുപാട് ഞാൻ നോക്കാറുണ്ട്, സ്പൂണ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ മറ്റേ സാധാ ഹാൻഡ് ബാഗ്സ് ഉണ്ട്. പിന്നെ വേറെ എന്താണ്, അപ്പോൾ ഈ സമയത്ത് ഉമ്മ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വീടെടുത്ത് നടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മറന്നതിനോ എന്തെങ്കിലും എടുക്കാനോ ഒന്ന് ഓർമ്മിപ്പിക്കണേ എന്ന് പറയും. ഞാൻ പറയാം, അമ്മോ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, പക്ഷേ അതൊക്കെ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ടേട്ടാ. ഓക്കെ, അതായത് നല്ല രസമുണ്ട് കേട്ടോ, കുഞ്ഞ് ബോട്ടിൽ. അപ്പം ഇതിനൊക്കെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കുറേ സെറ്റിനൊക്കെ അതൊക്കെ അത്രയും റേറ്റ് ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് എടുക്കുമ്പോൾ എന്താ പറയുക, ഓരോണത്തിന് വെച്ചിട്ട് നല്ല റേറ്റ് ഉണ്ടാവും. അറിയില്ല, ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാറ്. ഓക്കെ, പിന്നെന്താണ്, ഈ ഒരു സൈഡിൽ കുറേ സാധനങ്ങളുണ്ട്, പിന്നെ സ്കൂൾ ബോട്ടിൽ, സ്കൂൾ ടിഫിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ഷെൻസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് പാത്രം വെച്ച് പറയുമ്പോൾ അനക്കിത് വാങ്ങിച്ചിരുന്നു. ഞാൻ നാളെ വെക്കും മുളയെ നട്ട് അഴച്ച് രാത്രി പറക്കുന്നതിന് ശേഷം പറഞ്ഞു എനിക്ക് അംഗനവാടി കൊണ്ടുപോകാൻ അത് വാങ്ങിച്ചാന്നുള്ളൂ ഉമ്മാക്ക്, ആ ഷോപ്പിൽ പോയാലും ആ പാത്രം വാങ്ങിച്ചാന്നുള്ളൂ ഉമ്മാക്ക് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ പറയുന്നതാണ്, ആ ഈ സൈഡിലും കുറേ സ്റ്റീൽ പാത്രങ്ങളും, അല്ല സ്റ്റീൽ പാത്രങ്ങളല്ല, കുക്കറ്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നേരെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളും അങ്ങനെയായിരുന്നു. അപ്പോൾ ഉമ്മയുടെ പച്ചക്കറി, ഫ്രൂട്ട്സ്, കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ ബില്ലടിക്കുക ചെയ്യുന്നുട്ടാ വെയിറ്റ്. ഓക്കെ, പിന്നെ വേറെ എന്താ പറയുക, അപ്പം ഞാൻ വിചാരിച്ചു ഫുള്ള് വെറുതെ ഒരു മ്യൂസിക് ഇട്ടോടുന്നാൽ നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഓ ഇങ്ങനെ ഓ ഹോൺ വോയിസ് ഇടുന്നത്. പിന്നെ ഞാൻ പാഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പാഡൊക്കെയുള്ള സെക്ഷനിൽ പോയിട്ടാണ്. അപ്പോൾ ഞാൻ
ഗൈസ് ഞാൻ രാവിലെ തുറക്കുക എണീച്ചിട്ടാണ് ഈ വോയിസ് ഓൺ വോയിസ് ഇടുന്നതാണ് കോട്ട് വായിക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറേ ആയിട്ട് ബെല്ലേൻ്റെ പാഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വലിയ പാക്കറ്റ് വാങ്ങിയാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അടുത്ത മാസത്തേക്കും കൂടി നമുക്ക് ബാക്കിയാവും. നമുക്ക് അതിൽ 40 പീസാണ് വരുന്നത് കേട്ടോ, 218 അങ്ങനെ റേറ്റ് വരുന്നില്ലോ. നമുക്ക് നല്ലൊരു ലാഭമായിട്ടാണ് തോന്നിയത് കേട്ടോ. 218 40 പീസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ബ്ലൂവും വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്. പിങ്കാണ് കാണിച്ചാൽ രണ്ടും നല്ല സാധനമാണ്. പിങ്ക് വരുന്നതൊരു പാഡ് വരുന്നൊരു കുറച്ചൊരു പ്ലാസ്റ്റിക് പോലെയാണ്, പ്ലാസ്റ്റിക് വരുന്നൊരു കൊട്ട പോലെ, മറ്റേ സാധാ നോർമൽ സ്റ്റേഫറി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ. പക്ഷേ ബ്ലൂ വരുന്നത് ഫുൾ കോട്ടൺ പോലെയാണ് കേട്ടോ. ഫുള്ളും മുകളിലൊക്കെ പഞ്ഞി തന്നെയാണ്. തൊടുമ്പോൾ നമുക്ക് അവിടെ പ്ലാസ്റ്റിക് പോലത്തെ സംഭവം ഇല്ല കേട്ടോ. രണ്ടും നല്ല സാധനമാണ് കേട്ടോ. പിന്നെ കുറേ ആയിട്ട് യൂസ് ചെയ്തത് തന്നെയാണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ് ഗൈസ്? ഓക്കെ, അപ്പം അങ്ങനെയെല്ലാം ബില്ലടിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അപ്പം നമ്മൾ ബില്ലടിച്ചിട്ടിപ്പം പരക്കെയൊക്കെ പോകുന്നതാണ് ഗൈസ്. എന്താണ് പറയുക? ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ്. ജസ്റ്റ് ഒരു നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താണ്. ഓക്കെ, അപ്പം ബാക്കി വീഡിയോക്ക് ഞാൻ മ്യൂസിക് ഇടാം കേട്ടോ. അപ്പം ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ വരുന്നു. ടാറ്റാ, ബൈ ബൈ.